നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6-ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ വിക്ടേഴ്സ് ക്ലാസ്സിൻ്റെ ആക്ടിവിറ്റി സോൾവിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈ ഡു വി ഹാവ് ഫുഡ്? എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഒന്നാമത്തത്, വിവിധ തരം പ്രവൃത്തികൾ ചെയ്യാനുള്ള ഊർജം ലഭിക്കുവാൻ ഭക്ഷണം വേണം. വി നീഡ് ഫുഡ് ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്. വി നീഡ് ഫുഡ്, നമുക്ക് ഫുഡ് വേണം. എന്തിനാണ്? ടു ഗെറ്റ് എനർജി, എനർജി ലഭിക്കുവാൻ. എന്തിനാണ്? ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്, വേരിയസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് എനർജി വേണം, എനർജി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് ആവശ്യമാണ്. വി നീഡ് ഫുഡ് ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് വേരിയസ് ആക്ടിവിറ്റീസ്. പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് എനർജി വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. അടുത്തത്, ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടാൻ ആവശ്യമാണ്. ന്യൂട്രിയൻസ് ആർ നെസസറി ടു അക്വയർ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി. അക്വയർ എന്ന് വെച്ചാൽ നേടുവാൻ. അപ്പോൾ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ ആർ നെസസറി, വളരെ അത്യാവശ്യമാണ്. എന്തിനാണ്? ടു അക്വയർ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി ആർജിക്കുവാൻ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നേടുവാൻ നമുക്ക് പോഷകങ്ങൾ ആവശ്യമാണ്. എവിടെ നിന്നുള്ള? ഭക്ഷണത്തിൽ നിന്നുള്ള, അല്ലേ? ന്യൂട്രിയൻസ് ആർ നെസസറി ടു അക്വയർ ഇമ്മ്യൂണിറ്റി. അടുത്ത പറഞ്ഞിട്ടുള്ളത്, ശരീരഭാഗങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. വി നീഡ് ന്യൂട്രിയൻസ് ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി. അതായത് എന്താണ്? വി നീഡ് ന്യൂട്രിയൻസ്, നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ്. ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയുടെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ സുഗമമായ പ്രവർത്തനങ്ങൾക്ക്, ഫങ്ഷനിങ്ങിന് നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ്. അതാ പറഞ്ഞിട്ടുള്ളത്, ശരീരഭാഗങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. വി നീഡ് ന്യൂട്രിയൻസ്, നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമാണ്. എന്തിനാണ്? ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയുടെ സുഗമമായ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിന്, പ്രവർത്തനങ്ങൾക്ക്. ഓക്കെ, അടുത്ത എന്തിനാണ്? വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുവാൻ ഭക്ഷണം വേണം. വി നീഡ് ഫുഡ് ടു ഗെറ്റ് ന്യൂട്രിയൻസ് ഫോർ അവർ ഗ്രോത്ത്. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ലഭിക്കുവാൻ എന്ത് വേണം? ഭക്ഷണം വേണം. വി നീഡ് ഫുഡ് ടു ഗെറ്റ് ന്യൂട്രിയൻസ് ഫോർ അവർ ഗ്രോത്ത്, നമ്മുടെ ഗ്രോത്തിന്. ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർച്ച. വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങൾ ലഭിക്കുവാൻ നമുക്ക് ഭക്ഷണം വേണം. ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ റൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്ലൂഡ് ആസ് ഇൻ യുവർ ഡയറ്റ് വി ഹാവ് പ്ലെൻറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്. റൈസിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അടുത്തത്, ഫിഷിൽ എന്തുണ്ട്? പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ മിനറൽസ്, സാൾട്ട്സ് ആൻഡ് വൈറ്റമിൻസ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയിലിൽ എന്തുണ്ട്? ധാരാളം ഫാറ്റ്, ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതാണ്, നെല്ല്, അരി അങ്ങനെയുള്ള ഇതിൽ എന്തടങ്ങിയിട്ടുണ്ട്? ധാന്യകം അടങ്ങിയിട്ടുണ്ട്. പിന്നെ മീൻ, മത്സ്യം, മത്സ്യത്തിൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. പിന്നെ പച്ചക്കറികളിലും പഴങ്ങളിലും വൈറ്റമിൻസും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയിലിൽ കൊഴുപ്പുണ്ട്, ധാരാളം കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. അരി, അരിയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? പോഷക ഘടകം ധാന്യകം, മത്സ്യം, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അടുത്തത്, എണ്ണ, എണ്ണയിൽ എന്തിറങ്ങിയിട്ടുണ്ട്? കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ എന്താണ്? വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. അപ്പോൾ റൈസ്, റൈസിൽ എന്താണ് അറിഞ്ഞിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റ്. ഫിഷിലാണെങ്കിൽ പ്രോട്ടീൻ. ഓയിലിൽ ഫാറ്റ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ മിനറൽ, സോൾട്സ് ആൻഡ് വൈറ്റമിൻസ്. അടുത്ത നമ്മളൊരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത്, കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ എടുക്കണം, അതിൻ്റെ അകത്ത് അയഡിൻ ചേർക്കണം. അയഡിൻ ചേർത്തിട്ട് നമുക്ക് എന്ത് കളർ ചേഞ്ചാണ് ഉണ്ടാകുന്നത് അത് എഴുതണം. ഫസ്റ്റ് നമ്മൾ റൈസ് ഗ്രൂവിലാണ് എടുക്കുന്നത്, കഞ്ഞിവെള്ളം. അതിൻ്റെ അകത്ത് നമ്മുടെ അയഡിൻ ചേർക്കുമ്പോൾ കളർ ചേഞ്ചസ് ടു ഡീപ്പ് ബ്ലൂ. കളർ എന്തായി മാറുന്നു? ഡീപ്പ് ബ്ലൂ ആയി മാറുന്നു, നല്ല കടുത്ത നീല കളറിലേക്ക് മാറുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അകത്ത് സ്റ്റാർച്ച് ഉണ്ട്. എന്താണ്? പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അതാണ് നമ്മുടെ ഇൻഫറൻസ് അല്ലെങ്കിൽ നിഗമനം എന്ന് പറയുന്നത്, സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം. മലയാളം മീഡിയംകാർ എഴുതാനുള്ളത്, കഞ്ഞിവെള്ളം ഗാഢ നീല നിറത്തിലേക്ക് മാറുന്നു, അന്നജത്തിൻ്റെ സാന്നിധ്യം. നെക്സ്റ്റ് നമ്മൾ മിൽക്ക്, മിൽക്കിൽ നമ്മൾ
എന്താണ് അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ നോ കളർ ചേഞ്ച്, ഒരു കളർ ചേഞ്ചും ഇല്ല, ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്, എന്താ അതായത് അതിൻ്റെ അർത്ഥം അതിൽ സ്റ്റാർച്ച് ഇല്ല എന്നുള്ളതാണ്. അടുത്തത് മലയാളം മീഡിയംകാർ എഴുതാനുള്ളത് പാൽ നിറവ്യത്യാസമില്ല, അന്നജത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ അന്നജമില്ല. നെക്സ്റ്റ് കോൺഫ്ലോർ. കോൺഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ ചോളപ്പൊടി. കളർ ചേഞ്ചസ് ടു ഡീപ്പ് ബ്ലൂ, കളർ എന്തായി മാറുന്നു, ഗാഢ നീല കളറായി മാറുന്നു, ഡീപ്പ് ബ്ലൂ കളറിലോട്ട് മാറുന്നു. കോൺഫ്ലോറിൽ നമ്മൾ അയഡിൻ ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, സ്റ്റാർച്ച് പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ മലയാളം മീഡിയംകാർ ചോളപ്പൊടി നിറം ഗാഢ നീല കളറിലേക്ക് മാറുന്നു, സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം. നെക്സ്റ്റ് ടപ്പിയോക്ക. ടപ്പിയോക്ക നമ്മുടെ മരച്ചീനിയാണ്. കളർ ചേഞ്ചസ് ടു ഡീപ്പ് ബ്ലൂ, ഇതും നമ്മൾ അന്നജം ഒഴിക്കുമ്പോൾ കളർ എന്തായി മാറുന്നു, ഡീപ്പ് ബ്ലൂ കളറിലേക്ക് മാറുന്നു, പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്, സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം. അപ്പോൾ മരച്ചീനി നിറം നീല കളറിലേക്ക് മാറുന്നു, സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം, സോറി അന്നജത്തിൻ്റെ സാന്നിധ്യം. അടുത്തത് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ആട്ടപ്പൊടി. കളർ ചേഞ്ചസ് ടു ഡീപ്പ് ബ്ലൂ, കളർ എന്തായി മാറുന്നു, ഡീപ്പ് ബ്ലൂ കളർ ആവുന്നു, പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അടുത്ത പൊട്ടറ്റോ ആണെങ്കിലും കളർ ചേഞ്ചസ് ടു ഡീപ്പ് ബ്ലൂ, കളർ ഡീപ്പ് ബ്ലൂ കളർ ആകുന്നു, സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. ഇപ്പോൾ ആട്ടപ്പൊടി നിറം ഗാഢ നീല കളറിലേക്ക് മാറുന്നു, അന്നജത്തിൻ്റെ സാന്നിധ്യം. അടുത്തത് ഉരുളൻകിഴങ്ങ് നിറം ഗാഢ നീല കളറിലേക്ക് മാറുന്നു, അന്നജത്തിൻ്റെ സാന്നിധ്യം. അടുത്തത് എഗ്ഗ് കളർ ചേഞ്ച് ഇല്ല, സ്റ്റാർച്ച് ആബ്സെൻ്റ് ആണ് എഗ്ഗിൽ. അടുത്തത് ബനാന നോ കളർ ചേഞ്ച് ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. ആഷ് ഗോഡ് നോ കളർ ചേഞ്ച് ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്, അതായത് മുട്ട നിറവ്യത്യാസമില്ല, അന്നജത്തിൻ്റെ അഭാവം. ഏത്തപ്പഴം നിറവ്യത്യാസമില്ല, അന്നജത്തിൻ്റെ അഭാവം. ആഷ് ഗോഡ് കുമ്പളം നിറവ്യത്യാസമില്ല, അന്നജത്തിൻ്റെ അഭാവം. അപ്പോൾ നമ്മളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഏതൊരു ഭക്ഷ്യവസ്തുവും അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ നീല കളറാകുന്നുവെങ്കിൽ ആ ഭക്ഷ്യ വസ്തുവിൽ എന്തടങ്ങിയിട്ടുണ്ട്, സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ് 100 ഗ്രാം ഫുഡ് ഐറ്റംസ് എന്നുണ്ട്, അതിൻ്റെ അകത്ത് എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ് തന്നിട്ടുള്ളത്. റൈസിൽ 6.8 ഗ്രാം പ്രോട്ടീൻ ആണ്, വീറ്റിൽ 11.8, കാഷ്യൂനട്ടിൽ 21.2, സർഡൈൻ അതിൽ 19.6, ഡക്ക് 20, സർഡൈൻ എന്ന് വെച്ചാൽ മത്തിയാണ് കേട്ടോ. അടുത്തത് ഡക്ക്, താറാവ്, താറാവിൽ താറാവിൻ്റെ ഇതാണ് മീറ്റാണ്, അതിൽ 21.6. ഡക്സ് എഗ്ഗ്, ഡക്കിൻ്റെ എഗ്ഗിൽ 13. നെക്സ്റ്റ് ഹെൻസ് എഗ്ഗ്, കോഴിമുട്ടയിൽ 13.3, മട്ടൺ 21.4, കൗസ് മിൽക്ക് പാൽ പശുവിൻ പാലിൽ 3.2, ഗ്രീൻ ഗ്രാം നമ്മുടെ പയറിൽ 24, ഗ്രൗണ്ട് നട്ട് 17.1. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഏതാണ്, ഗ്രീൻ ഗ്രാം, നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയറിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്, 24 ഗ്രാം ആണ്, 100 ഗ്രാം ചെറുപയറിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തൊരു വർക്ക്ഷീറ്റ് സാർ തന്നിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഐറ്റംസ്, അതായത് ധാന്യം ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസ്, മാംസ്യം ധാരാളം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. ഇവയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് റൈസ്, വീറ്റ്, മെയ്സ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, കൊളക്കേഷ്യ ഇവയാണ്. റൈസ് അരി, ഗോതമ്പ്, ചോളം, ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചേമ്പ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മട്ടൺ, ബീഫ്, എഗ്ഗ്, പോർക്ക്, ക്രാബ്, നട്ട്സ്, ചിക്കൻ, ഡക്ക്, പ്രോൺസ്, ഗ്രൗണ്ട് നട്ട്, കാഷ്യൂ നട്ട്, ആട്ടിറച്ചി, പോത്തിറച്ചി, മുട്ട, പന്നിയിറച്ചി, ഞണ്ട്, കോഴിയിറച്ചി, താറാവിറച്ചി, ചെമ്മീൻ, നിലക്കടല, കശുവണ്ടിപ്പരിപ്പ്.